ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി ടി എഫ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഐ എസ് എൽ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലെ നമുക്ക് ഒരു ന്യൂസ് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയ വിരണ്ടി സിൽവ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു പുതിയ സിഇഒ തന്നെയാണ്. അതിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പുതിയ സിഇഒ നോട്ടമിട്ടിരിക്കുകയാണ്. സ്വീഡിഷ് സിഇഒ ആയ പ്രശാന്ത് അഗർവാൾ എന്ന് പറയുന്ന ഒരു സിഇഒയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിട്ടുള്ളത്. മികച്ച ഒരു സിഇഒ കൂടിയാണ് ഇദ്ദേഹം. ടീമിനെ നല്ല രീതിയിൽ നയിക്കാൻ കഴിവുള്ള ഒരു സിഇഒ കൂടിയാണ് ഇദ്ദേഹം. ബുദ്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മികച്ച ഇതാണ് ബുദ്ധി ഉപയോഗിച്ചാണ് ഓരോ താരങ്ങൾ ടീമിലെത്തിക്കുന്നത്. ഒരുപാട് മികച്ച താരങ്ങളുമായി കമ്പനിയുള്ളത്, അതായത് ബന്ധങ്ങളുള്ള ഒരു സിഇഒ കൂടിയാണ് ഇദ്ദേഹം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ മികച്ചൊരു നേട്ടം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്. മികച്ചൊരു സിഇഒ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്യും. ഇദ്ദേഹം ഒരു സ്വീഡിഷ് കോച്ചാണെങ്കിൽ പോലും എന്നാൽ കൂടി ഇദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണ്. ഇദ്ദേഹം മുംബൈയിലാണ് ജനിച്ചത്, ഇന്ത്യയിലാണ് ഇദ്ദേഹം വളർന്നതും. എന്നാൽ കൂടി ഇദ്ദേഹം നാഷണാലിറ്റി എന്ന് പറയുന്നത് സ്വീഡനുമാണ്. ഇദ്ദേഹം ഇതിന് മുമ്പ് ഐ എസ് എൽ സിഇഒ ആയി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഡൽഹി ഡൈനാമോസിനും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനുമാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം വർക്ക് ചെയ്ത സമയത്തെല്ലാം ഈ രണ്ട് ടീമുകളും പ്ലേ ഓഫിൽ കയറിയിട്ടുള്ളതുമാണ്. ഇദ്ദേഹമാണ് മികച്ച താരങ്ങളെ ഐ എസ് എല്ലിൽ കൊണ്ടുവരുന്ന ഒരു മറ്റൊരു പങ്കെന്ന് പറയുന്നത്. ഇലാനോ ബ്ലൂമർ അതുപോലുള്ള താരങ്ങളെ ടീമിലെത്തിക്കാനും അതുപോലെ തന്നെ ഐ എസ് എല്ലിലെത്തിക്കാനും കഴിവുള്ള ഒരു സിഇഒ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുന്നതോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ച താരങ്ങൾ ടീമിലെത്തിക്കുന്നതുമാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്നും പറയുന്നത്. മെസ്സിയുമായും അതുപോലെ തന്നെ പോഗ്ബയുമായും അതുപോലെ വലിയ താരങ്ങളുമായി ബന്ധമുള്ള ഒരു സിഇഒ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ നിൽക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഐ എസ് എൽ അപ്ഡേറ്റ്സ് വരുന്നതിലേക്ക് അവർക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.